അനുദിന ഫ്രാൻസിസ്കൻ വിശുദ്ധരിൽ ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്നത് ഓസ്ട്രിയയിലെ ദൈവദാസി എലിസബത്ത്. അവൾ വിധവയായിരുന്നു, മൂന്നാം സഭാംഗമായിരുന്നു. 1554 ജർമ്മൻ ചക്രവർത്തി മാക്സിമിലിയൻ രണ്ടാമൻ്റെ മകളായി എലിസബത്ത് ജനിച്ചത്. പാവങ്ങളോടുള്ള അനുകമ്പ ചെറുപ്പത്തിൽ തന്നെ ദൃശ്യമായിരുന്നു. നിശാവേളകളിൽ ഉണർന്ന് ദീർഘനേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. 15 വയസ്സായപ്പോൾ ഫ്രാൻസിലെ രാജാവ് ചാൾസ് നവമനെ അവൾ വിവാഹം കഴിച്ചു. 4.5 വർഷം തികയും മുമ്പേ ഭർത്താവ് മരണപ്പെട്ടു. എലിസബത്ത് വിയന്നയിലേക്ക് മടങ്ങി. പുനർവിവാഹം അവൾ നിരസിച്ചു. ദൈവസേവനത്തിനും സൽപ്രവർത്തികൾക്കുമായി അവൾ സ്വയം സമർപ്പിച്ചു. ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ അംഗമായി. ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി സാധാരണ വസ്ത്രം ധരിച്ച് അവൾ ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രദർശനങ്ങളിലും ഭക്തകൃത്യങ്ങളിലും പങ്കെടുക്കുമായിരുന്നു. ഭവനത്തിൽ ഏറെ സമയം പ്രാർത്ഥിച്ചു, ഉപവാസം അനുഷ്ഠിച്ചു, പൊതു ഉല്ലാസങ്ങൾ വേണ്ടെന്നു വെച്ചു. രോഗി പരിചരണത്തിൽ അവൾ ആനന്ദം കണ്ടെത്തുമായിരുന്നു. ആശുപത്രികളിലും വീടുകളിലും രോഗികളെ സന്ദർശിച്ച് മരുന്നും മറ്റും സംഭാവന ചെയ്യുമായിരുന്നു. പലർക്കും ശാരീരിക സഹായങ്ങളെക്കാൾ ആശ്വാസം നൽകിയത് എലിസബത്തിൻ്റെ ദയാവായ്പും ശുശ്രൂഷയുമായിരുന്നു. ചിലപ്പോൾ ദരിദ്രരെ വീട്ടിലൊപ്പം ഇരുത്തി ആഹാരം കൊടുക്കുമായിരുന്നു. അന്ത്യ അത്താഴം അനുസ്മരിച്ച് വിഭവസമൃദ്ധമായ ആഹാരം വ്യാഴാഴ്ചകളിൽ അവൾ നൽകിപ്പോന്നു. താൻ തന്നെ സ്ഥാപിച്ച ദരിദ്ര ക്ലാരകളുടെ മഠത്തിൽ ചെന്ന് താഴ്ന്ന ജോലികളിലും അടുക്കള പണികളിലും അവൾ വിനയപൂർവ്വം മുഴുകുമായിരുന്നു. ദേവാലയ അലങ്കാരങ്ങളിൽ ശ്രദ്ധ ചെലുത്തി തിരുക്കർമ്മ അനുഷ്ഠാനങ്ങൾക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി യോഗ്യരായ വൈദികരെ പരിശീലിപ്പിക്കുവാൻ അവൾ സഹായിക്കുമായിരുന്നു. കഴിവുള്ള യുവാക്കളുടെ പഠനത്തിനും വൈദിക പരിശീലനത്തിനും അവൾ ധനസഹായം ചെയ്തു. 20 വർഷം വിധവയായ എലിസബത്ത് വളരെ നല്ല കാര്യങ്ങൾ നിർവഹിച്ചു. 1592 വിയന്നയിൽ വെച്ച് അവൾ മരണമടഞ്ഞു. നഗരവാസികൾ ഒന്നടങ്കം എലിസബത്തിൻ്റെ വേർപാടിൽ ദുഃഖിച്ചു. കല്ലറയിൽ രേഖപ്പെടുത്തുവാൻ നൽകിയ വാചകം, അനുദിനം പാപങ്ങൾ പരിഹരിക്കപ്പെടാത്തതിനാൽ മരണം എന്നെ ഭയപ്പെടുത്തുന്നു. നരകത്തിൽ വീണ്ടെടുപ്പില്ലാത്തതിനാൽ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്നതായിരുന്നു. ജീവിതം ശുശ്രൂഷയായി മാറ്റുവാൻ വിളിക്കപ്പെട്ടവളായിരുന്നു എലിസബത്ത്. ദരിദ്രരോടുള്ള സ്നേഹവും ദൈവഭക്തിയും ബാല്യം മുതൽ അവൾ പരിശീലിച്ചു. ദാമ്പത്യ ശുശ്രൂഷ ഹ്രസ്വകാലത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവസേവനത്തിലും ദൈവിക പ്രവർത്തനങ്ങൾക്കും അവൾ സ്വയം സമർപ്പിച്ചു. രോഗികളെ ആശുപത്രികളിലും അവരുടെ ഭവനങ്ങളിലും ചെന്ന് അവൾ ശുശ്രൂഷിച്ചു. സന്യാസിനികളെ അവരുടെ മഠത്തിൽ പരിചരിച്ചു. തിരുക്കർമ്മങ്ങൾക്കും ആത്മാക്കളുടെ സേവനത്തിനും വേണ്ടി വൈദികരെ പ്രോത്സാഹിപ്പിച്ചു. വൈദിക പരിശീലനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ധനസഹായം നൽകി. തൻ്റെ ജീവിതം അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിച്ചു.